നമസ്കാരം, മന്ത്രാ ടിവി ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സെക്രട്ടേറിയറ്റിന് മുന്നിൽ വീണ്ടും സംഘർഷം. ഡേ കെയറിലെ മർദ്ദനം ഉടമമിനി കുട്ടികളെ സ്ഥിരമായി മർദ്ദിക്കാറുണ്ടെന്ന ആയമാരുടെ മൊഴി. പിണറായി അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ആയിരിക്കുമെന്ന ചെന്നിത്തല. വിഴിഞ്ഞം കരാറിൽ ഗൂഢാലോചന നടന്നുവെന്ന കാനം രാജേന്ദ്രൻ. പിണറായിയുടേത് നാണം കെട്ട സർക്കാരെന്ന പി സി ജോർജ്. പാകിസ്ഥാൻ യുവാവ് തോക്കിൻ മുലയിൽ നിർത്തി വിവാഹം കഴിച്ച ഇന്ത്യൻ യുവതി ഉസ്മാ രാജ്യത്ത് തിരിച്ചെത്തി. മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയുടെ ഹെലികോപ്റ്റർ ഇടിച്ചിറക്കി. ബാബറി മസ്ജിദ് കേസ് അദ്വാനി നാളെ നേരിട്ട് ഹാജരാകണം. നോട്ട് നിരോധനം മൂലം രാജ്യം 5 ലക്ഷം കോടി രൂപയുടെ നേട്ടമുണ്ടാക്കിയെന്ന റിപ്പോർട്ട്. മോദി 3 വർഷം കൊണ്ട് ചെയ്തത് 70 വർഷമായിട്ടും ചെയ്യാൻ സാധിക്കാത്തതെന്ന് അമിത്ഷാ. റിലീസിന് മുൻപായി ബാഹുബലിയുടെ റെക്കോർഡ് തകർത്ത സച്ചിനെ ബില്യൺ ഡ്രീംസ്. ഏഷ്യാകപ്പിൽ ഇന്ത്യ കളിക്കും. വാർത്തകൾ വിശദമായി. പിണറായി സർക്കാരിന്റെ 1-ാം വാർഷികത്തിനെതിരെ സെക്രട്ടേറിയറ്റിൽ ഉപരോധം ആരംഭിച്ച യുവമോർച്ചയും യൂത്ത് കോൺഗ്രസും വീണ്ടും സെക്രട്ടേറിയറ്റിൽ സംഘർഷം നടത്തി. പോസ്റ്ററുകളും ഫ്ലെക്സും പ്രവർത്തകർ വലിച്ചുകീറുകയും പരസ്പരം കല്ലെറിയുകയും ചെയ്തു. കല്ലേറിൽ ഒരു പോലീസുകാരന് പരിക്കേറ്റു. പോലീസ് ലാത്തി വീശുകയും ജലപീരങ്കി പ്രയോഗിക്കുകയും ചെയ്തു. സംഘർഷത്തിൽ 4 യുവമോർച്ച പ്രവർത്തകർക്കും പരിക്കേറ്റതായി യുവമോർച്ച പ്രവർത്തകർ തന്നെ പറഞ്ഞു. പരിക്കേറ്റവരെയെല്ലാം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. യുവമോർച്ച പ്രവർത്തകർക്ക് അനുവദിച്ച സ്ഥലത്ത് യൂത്ത് കോൺഗ്രസ് പ്രവേശിച്ചു എന്നാരോപിച്ചാണ് സംഘർഷം ആരംഭിച്ചത്. ഇനിയും സംഘർഷമുണ്ടാവാൻ സാധ്യതയുള്ളതിനാൽ ശക്തമായ ജാഗ്രതയാണ് പോലീസ് പാലിക്കുന്നത്. വരും കാലങ്ങളിൽ നടക്കാൻ പോകുന്ന വലിയ പ്രക്ഷോഭത്തിന്റെ തുടക്കമാണ് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. വിഴിഞ്ഞം കരാറിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്ന CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ. കരാർ സംബന്ധിച്ച വിശദമായ അന്വേഷണം വേണം. പൊതുമേഖലയിലുള്ള പദ്ധതി അദാനിക്ക് തീരെഴുതി കൊടുക്കുക എന്നത് കേന്ദ്രത്തിന്റെയും UDF സർക്കാരിന്റെയും ആസൂത്രിത ഗൂഢാലോചനയാണെന്നും കാനം പറഞ്ഞു. UDF സർക്കാരിലെ മുഖ്യമന്ത്രി അടക്കമുള്ളവർ അദാനി ഗ്രൂപ്പുമായി ഒളിച്ചു കളിച്ചും ചർച്ച ചെയ്തുമുണ്ടാക്കിയ വിഴിഞ്ഞം തുറമുഖ കരാർ കൊടിയ അഴിമതിക്ക് വഴിമരുന്നിട്ടു കൊടുക്കുന്നതാണ്. ആ കരാറിൽ സംസ്ഥാന സർക്കാരിന്റെ പൊതു ഖജനാവിലെ പണം അദാനിയുടെ കീശയിലെത്തിക്കാനുള്ള മാർഗങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളതെന്നും ആദ്യം പറഞ്ഞത് CPI ആണെന്നും കാനം വ്യക്തമാക്കി. വിഴിഞ്ഞം തുറമുഖ കരാറിലെ അഴിമതിയെക്കുറിച്ച് വിശദമായ അന്വേഷണം ആവശ്യമാണെന്നും കാനം വ്യക്തമാക്കി. താൻ കണ്ടതിൽ വെച്ച് ഏറ്റവും കഴിവുകെട്ട സർക്കാരാണ് ഇപ്പോൾ കേരളം ഭരിക്കുന്നതെന്ന PC ജോർജ് MLA. ഒരു പ്രശ്നത്തിനും പരിഹാരം ഉണ്ടാക്കാനോ വികസന പ്രശ്നങ്ങളിൽ തന്റെ ഇടം കാട്ടാനോ കഴിവില്ലാത്ത നാണം കെട്ട സർക്കാരാണെന്നും പിണറായി വിജയനിലുണ്ടായിരുന്ന പ്രതീക്ഷ അസ്ഥാനത്താണെന്നും അദ്ദേഹം പ്രതികരിച്ചു. LDF സർക്കാരിന്റെ ആദ്യ വർഷത്തെ വിലയിരുത്തി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പാകിസ്ഥാൻ യുവാവ് തോക്കിൻ മുനയിൽ നിർത്തി വിവാഹം കഴിച്ച ഇന്ത്യൻ യുവതി രാജ്യത്ത് തിരിച്ചെത്തി. ഇസ്ലാമാബാദ് ഹൈക്കോടതി വിധിയെ തുടർന്നാണ് ഉസ്മ എന്ന ഇന്ത്യൻ യുവതിയെ പാകിസ്ഥാൻ വാഗ അതിർത്തിയിലെത്തിച്ച് ഇന്ത്യക്ക് കൈമാറിയത്. ജസ്റ്റിസ് മുഹസീൻ അക്തർ കയാനിയുടെ നേതൃത്വത്തിലുള്ള ഇസ്ലാമാബാദ് ഹൈക്കോടതി ബെഞ്ച് ഇന്നലെയാണ് ഉസ്മയെ സുരക്ഷിതയായി ഇന്ത്യയിലെത്തിക്കാൻ ഉത്തരവിട്ടത്. ഇതേ തുടർന്ന് പോലീസ് അകമ്പടിയോടെയാണ് ഇവരെ വാഗ അതിർത്തിയിലെത്തിച്ചത്. പാക് യുവാവായ താഹിർ അലി തന്നെ തോക്കിൻ മുനയിൽ നിർത്തി വിവാഹം കഴിക്കുകയായിരുന്നു എന്നാണ് ഉസ്മ വെളിപ്പെടുത്തിയത്. തന്റെ ഇമിഗ്രേഷൻ പേപ്പറുകൾ താഹിർ കൈവശപ്പെടുത്തിയതായും യുവതി ആരോപിച്ചു. ദില്ലി സ്വദേശിയാണ് 20-കാരിയായ ഉസ്മ. ഭർത്താവ് താഹിർ തന്നെ ഉപദ്രവിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നുവെന്നും ഉസ്മ മജിസ്ട്രേറ്റിന് മുൻപാകെ മൊഴി നൽകിയിരുന്നു. തനിക്ക് സുരക്ഷിതമായി ഇന്ത്യയിൽ തിരിച്ചെത്തണമെന്നും ഉസ്മ കോടതിയെ അറിയിച്ചു. തുടർന്ന് ചൊവ്വാഴ്ച താഹിർ ഉസ്മയെ എമിഗ്രേഷൻ പേപ്പറുകൾ കോടതിയിൽ സമർപ്പിക്കുകയായിരുന്നു. ഉസ്മയെ സ്വകാര്യമായി കാണണമെന്ന് താഹിർ കോടതിയെ അറിയിച്ചെങ്കിലും ഉസ്മ അതിന് തയ്യാറായില്ല. ഇതേ തുടർന്ന് ഉസ്മയെ നിർബന്ധപൂർവം കൂടിക്കാഴ്ചയ്ക്ക് നിർബന്ധിക്കാനാകില്ലെന്ന് കോടതി വ്യക്തമാക്കുകയായിരുന്നു. മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് സഞ്ചരിച്ചിരുന്ന ഹെലികോപ്റ്റർ ഇടിച്ചിറക്കി. മുഖ്യമന്ത്രിയും കോപ്റ്ററിൽ ഉണ്ടായിരുന്ന മറ്റുള്ളവരും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ശിവയാ സമ്പത്ത് പരിപാടിയുടെ ഭാഗമായി ലത്തൂരിലെ കർഷകരെ കാണുന്നതിനായി മറാത്താവാദയെ ലത്തൂരിലേക്ക് പോകുമ്പോഴായിരുന്നു സംഭവം. സാങ്കേതിക തകരാർ ശ്രദ്ധയിൽപ്പെട്ട പൈലറ്റ് ഹെലിപാഡിന് സമീപത്തെ നീലങ്ക ചെളിപ്രദേശത്ത് കോപ്റ്റർ അടിയന്തരമായി ഇറക്കുകയായിരുന്നു. ഫട്നാവിസിനെ കൂടാതെ മറ്റു 4 പേരാണ് കോപ്റ്ററിൽ ഉണ്ടായിരുന്നത്. ഹെലികോപ്റ്റർ ഇറക്കിയ ഉടൻ തന്നെ ഫട്നാവിസിനെയും മറ്റുള്ളവരെയും സുരക്ഷിതമായി പുറത്തിറക്കി. മഹാരാഷ്ട്ര സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് കോപ്റ്റർ. തനിക്ക് അപകടമൊന്നും സംഭവിച്ചിട്ടില്ലെന്ന് ഫട്നാവിസ് പിന്നീട് ട്വിറ്ററിലൂടെ അറിയിച്ചു. ലത്തൂരിൽ നിന്ന് തന്നെ താൻ മുംബൈയിലേക്ക് മടങ്ങുമെന്നും അദ്ദേഹം പറഞ്ഞു.
ബാബറി മസ്ജിദ് കേസിൽ മുതിർന്ന ബി ജെ പി നേതാവ് എൽ കെ അദ്വാനി അടക്കമുള്ളവരോട് നേരിട്ട് ഹാജരാവാൻ സി ബി ഐ പ്രത്യേക കോടതി ഉത്തരവിട്ടു. അദ്വാനിയെ കൂടാതെ മുരളി മനോഹർ ജോഷി, വിനയ് കത്യാർ, ഉമാഭാരതി തുടങ്ങിയവരോട് നാളെ കോടതിയിൽ ഹാജരാവാനാണ് നിർദ്ദേശം. കുറ്റപത്രം വായിച്ചു കേൾപ്പിക്കാനാണ് ഇവരോട് ഹാജരാവാൻ പറഞ്ഞത്. സാദ്വി റിദംബര, വിഷ്ണുഹരി ഡാൽമിയ, ചമ്പത്ത് റായ് ബെൽസൺ, സതീഷ് പ്രധാൻ, ധരംദാസ്, മഹത്രിത്യ ഗോപാൽദാസ്, മഹാമണ്ഡലേശ്വർ, ജഗദീഷ് മുനി, രാംവിലാസ് വേദാന്തി, വൈകുണ്ഠലാൽ ശർമ്മ, സതീഷ് ചന്ദ്രനാഗർ എന്നിവരാണ് പ്രതിപട്ടികയിൽ ഉൾപ്പെട്ട മറ്റുള്ളവർ. കോടതിയിൽ നേരിട്ട് ഹാജരാകുന്നതിൽ നിന്ന് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് ഇവർ നേരത്തെ അപേക്ഷ നൽകിയിരുന്നുവെങ്കിലും ഇത് തള്ളുകയായിരുന്നു. 2001 വിചാരണ കോടതി അദ്വാനി അടക്കമുള്ള നേതാക്കളെ ഗൂഢാലോചന കുറ്റത്തിൽ നിന്നും ഒഴിവാക്കിയിരുന്നു. ഇത് അലഹബാദ് ഹൈക്കോടതി ശരിവെക്കുകയും ചെയ്തു. ഇതിനെതിരെ സി ബി ഐ സമർപ്പിച്ച അപ്പീൽ പരിഗണിച്ചാണ് സുപ്രീംകോടതി ഇവർക്കെതിരായ ഗൂഢാലോചന കുറ്റം പുനഃസ്ഥാപിക്കാൻ നിർദ്ദേശം നൽകിയത്. അപ്രതീക്ഷിതമായ ഒരു ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്ത് നോട്ട് നിരോധനം പ്രഖ്യാപിച്ചത് സാധാരണക്കാർക്ക് ഒട്ടേറെ കഷ്ടപ്പാടുകൾ സൃഷ്ടിച്ചെങ്കിലും തീരുമാനം സമ്പദ് വ്യവസ്ഥയ്ക്ക് നേട്ടമുണ്ടാക്കിയെന്ന പഠനം. പ്രധാനമന്ത്രി പറഞ്ഞ 100 ദിവസം കൊണ്ടോ 200 ദിവസം കൊണ്ടോ ജനങ്ങളുടെ ബുദ്ധിമുട്ട് അവസാനിച്ചില്ലെങ്കിലും ചെറിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയെന്നാണ് പഠനം. ഡിജിറ്റൽ പണത്തിന്റെ ഉപയോഗം, കറൻസി രഹിത വിപണി എന്നിവയിലേക്ക് ജനങ്ങൾ ആകർഷിക്കപ്പെട്ടു. നോട്ട് നിരോധനത്തിന്റെ ഈ ബുദ്ധിമുട്ടുകൾക്കിടയിൽ രാജ്യം കാര്യമായി എന്തെങ്കിലും നേടിയോന്ന് സർക്കാർ വ്യക്തമാക്കിയില്ല. തിരിച്ചു വന്ന നോട്ടിന്റെ കണക്ക് പോലും റിസർവ് ബാങ്ക് പുറത്തുവിട്ടില്ല. ഇതിനെ തുടർന്ന് നോട്ട് നിരോധനം പരാജയമാണെന്ന് പ്രതിപക്ഷം ശക്തമായി ഉന്നയിച്ച രംഗത്തെത്തിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് നോട്ട് നിരോധനം രാജ്യത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് 5 ലക്ഷം കോടി രൂപയുടെ നേട്ടമുണ്ടാക്കിയെന്ന റിപ്പോർട്ട് പുറത്തുവന്നത്. നോട്ട് നിരോധനം മൂലം ഇന്ത്യയുടെ നികുതി വരുമാനത്തിൽ ഇരട്ടിയോളം വർധനവുണ്ടാകുമെന്നാണ് വിലയിരുത്തൽ. ഇപ്പോൾ തന്നെ ഈ മാറ്റം കാണാനുണ്ടെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. വരുമാനത്തെയും സ്വത്തിനെയും സംബന്ധിച്ച സത്യവാങ്മൂലം നൽകിയ ആളുകളുടെ എണ്ണത്തിൽ 2016-17 വർഷത്തിൽ 23.8% വർധനമാണുള്ളതെന്നും റിപ്പോർട്ടുണ്ട്. ഇതിൽ ചുരുങ്ങിയത് 10% വർധനവ് നോട്ട് നിരോധനം കൊണ്ടാണെന്നും സർക്കാർ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ഇടതു സർക്കാർ ആഘോഷിക്കുന്നത് ദുർഭരണത്തിന്റെ 1st വാർഷികമാണെന്ന് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റും എൻ ഡി എ സംസ്ഥാന അധ്യക്ഷനുമായ കുമ്മനം രാജശേഖരൻ. പിണറായി വിജയന്റെ ഭരണത്തിൽ നേട്ടമുണ്ടായത് ദരിദ്ര ജനവിഭാഗങ്ങൾക്കല്ല, മറിച്ച് അദാനിക്കാണെന്നും കുമ്മനം കുറ്റപ്പെടുത്തി. ഒരു വർഷം പൂർത്തിയാക്കിയ ദുർഭരണത്തിനെതിരെ ദേശീയ ജനാധിപത്യ സഖ്യം സെക്രട്ടേറിയറ്റ് പടിക്കൽ സംഘടിപ്പിച്ച പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു കുമ്മനം. പിണറായി ഭരണത്തിന്റെ ഗുണഭോക്താക്കൾ ഭൂമാഫിയകളും വൻകിട മുതലാളിമാരും മാത്രമാണ്. ദളിതരും ദരിദ്രരുമായ ആയിരക്കണക്കിന് സാധാരണക്കാർ തെരുവിൽ അലയുമ്പോഴാണിത്. ഒരു വർഷത്തെ ഭരണ നേട്ടമായി പിണറായി വിജയൻ കൊട്ടിഘോഷിക്കുന്ന പദ്ധതികളെല്ലാം കേന്ദ്ര പദ്ധതികൾ പേരുമാറ്റി നടപ്പാക്കിയതാണ്. പിണറായി അധികാരമേറ്റ ശേഷം 19 രാഷ്ട്രീയ കൊലപാതകങ്ങളാണ് കേരളത്തിൽ നടന്നതെന്നും അദ്ദേഹം പറഞ്ഞു. പ്രധാനമന്ത്രിയുടെ പ്രവർത്തനങ്ങളെ കുറ്റം പറയുന്നവർ പതിറ്റാണ്ടുകളോളം ഭരിച്ച സമയത്ത് നേടിയ നേട്ടങ്ങൾ എന്താണെന്ന് വ്യക്തമാക്കണമെന്ന് ബി ജെ പി ദേശീയ അധ്യക്ഷൻ അമിത്ഷാ. എൻ ഡി എ സർക്കാർ അധികാരത്തിലെത്തി 3 വർഷത്തിനുള്ളിൽ മോദിക്ക് നിരത്തുവാൻ 106 പദ്ധതികളുടെ പട്ടികകളുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. നരേന്ദ്രമോദി സർക്കാർ എന്തു ചെയ്തുവെന്ന് ചിലർ ചോദിക്കുന്നു. മറ്റു സർക്കാരുകൾ 70 വർഷം ഭരിച്ചിട്ടും ചെയ്യാൻ സാധിക്കാത്തത് 3 വർഷം കൊണ്ട് ചെയ്യാൻ കഴിഞ്ഞെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യത്തെ 16 കോടി ജനങ്ങൾ ശൗചാലയമില്ലാതെ കഴിയുന്നു, ഇതെന്തുകൊണ്ടാണെന്നും അദ്ദേഹം ചോദിക്കുന്നു. ഈ 3 വർഷങ്ങൾ കൊണ്ട് കോടിക്കണക്കിന് ശൗചാലയങ്ങളാണ് സർക്കാർ നിർമ്മിച്ചിരിക്കുന്നത്. എൻ ഡി എ സർക്കാർ തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ ലംഘിച്ചുവെന്നും മോശം പ്രകടനമാണ് നടത്തുന്നതെന്നുമുള്ള കോൺഗ്രസ് ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുടെ ആരോപണത്തിന് 70 വർഷത്തെ ഭരണത്തിൽ അവർ എന്താണ് ചെയ്തതെന്ന് ജനങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നുവെന്നും പാർട്ടി അധ്യക്ഷൻ പറഞ്ഞു. ലോക ക്രിക്കറ്റിന്റെ ദൈവം സച്ചിന്റെ ജീവിതം സിനിമയാകുമ്പോൾ കളിക്കളത്തിലേതുപോലെ തന്നെ. ക്രീസിൽ ഓരോ കളിയിലും റെക്കോർഡുകൾ തകർത്തു മുന്നേറിയ സച്ചിൻ, സിനിമയുടെ കാര്യത്തിലും സംഭവിക്കുന്നത് അതുതന്നെ. റെക്കോർഡുകൾ പുതുമയല്ലാത്ത സച്ചിന് സിനിമയിലും ചരിത്രം സൃഷ്ടിച്ചു കഴിഞ്ഞു. റിലീസിന് മുൻപായി ബാഹുബലിയുടെ റെക്കോർഡാണ് സച്ചിൻ തകർത്തത്. 6500 തിയേറ്ററുകളിലായി 4 ഭാഷകളിലായാണ് ബാഹുബലി എത്തിയതെങ്കിൽ 7000 സ്ക്രീനുകളിലായി 6 ഭാഷകളിലാണ് സച്ചിൻ എത്തുന്നത്. വൻ പ്രചരണ പരിപാടികളാണ് അണിയറ പ്രവർത്തകർ പദ്ധതിയിട്ടിരിക്കുന്നത്. ഇന്ത്യൻ സിനിമ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഗംഭീരമായ പ്രീമിയർ ഷോയാണ് ഇന്നലെ സച്ചിന് വേണ്ടി നടന്നത്. നാവിക ഉദ്യോഗസ്ഥർക്ക് വേണ്ടിയായിരുന്നു ആദ്യ ഷോ. പിന്നീട് കായികം, സിനിമ, ബിസിനസ്, രാഷ്ട്രീയം തുടങ്ങിയ രംഗങ്ങളിൽ നിന്നുള്ള പ്രമുഖരെല്ലാം പ്രീമിയർ ഷോയ്ക്കായി എത്തി. ഇന്ത്യൻ ക്രിക്കറ്റ് താരങ്ങളും പ്രത്യേക ക്ഷണിതാക്കളായി. ബ്രിട്ടീഷ് സംവിധായകൻ ജെയിംസ് എർസ്കിനാണ് സംവിധാനം. എ ആർ റഹ്മാൻ സംഗീതവും കാർണിവൽ മോഷൻ പിക്ചേഴ്സും രവി ഭഗത് ചന്ദയുമാണ് നിർമ്മാണം. ദക്ഷിണേന്ത്യൻ ഉപമേഖലയിൽ നിന്ന് ഏഷ്യാകപ്പ് ബാസ്കറ്റ്ബോളിനുള്ള ഏക യോഗ്യതാ സ്ഥാനം ഇന്ത്യ കരസ്ഥമാക്കി. യോഗ്യതാ റൗണ്ടിലെ 4 മത്സരങ്ങളും ഇന്ത്യ ജയിച്ചു. മാലിദ്വീപ്, ശ്രീലങ്ക, ബംഗ്ലാദേശ്, നേപ്പാൾ ടീമുകളെയാണ് യോഗ്യതാ റൗണ്ടിൽ ഇന്ത്യ കീഴടക്കിയത്. ലെബനനിൽ ഓഗസ്റ്റ് 8 മുതൽ 20 വരെയാണ് ഏഷ്യാകപ്പ് നടക്കുക.
ഇതോടെ ഈ ന്യൂസ് ബുള്ളറ്റ് അവസാനിക്കുന്നു. നമസ്കാരം.